ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ECHPSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത് നമ്മുടെ ഓഗസ്റ്റ് 23 നടക്കാൻ പോകുന്ന ഒരു ഡിഗ്രി ബേസ്ഡ് പരീക്ഷയായിട്ടുള്ള സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന പോസ്റ്റിലെ അതിൻ്റെ മെയിൻസ് എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുമായിട്ടാണ്. അപ്പോൾ ഈ സീരീസിലെ ആദ്യത്തെ ക്ലാസ്സാണിത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പരീക്ഷ എഴുതാൻ പോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ആദ്യത്തെ ഒരു കാര്യമാണ്. നമുക്കറിയാം, സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞ് കൊടുത്ത ഭാഗത്തിൽ നമ്മൾ സാധാരണയായിട്ട് എല്ലാ പരീക്ഷകൾക്കും പഠിക്കുന്ന IT അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞാലും IPC CRPC അതുപോലെ തന്നെ സൈക്കോളജി ഭാഗങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ചോദ്യങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്സിൽ SI എക്സാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനും IT കഴിഞ്ഞാൽ അത് മാത്രമല്ലാത്ത കുറച്ച് ഭാഗങ്ങൾ CRPC IPC ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. നമുക്കിതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്സ് അതായത് സബ്ജക്ട് റിലേറ്റഡ് ടു ദ നേച്ചർ ഓഫ് ഡ്യൂട്ടി ഓഫ് ദ പോസ്റ്റ് ഇൻക്ലൂഡിങ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് പറഞ്ഞിരിക്കുന്നത്. മൊത്തം 45 മാർക്കിനാണ്. അപ്പോൾ അതിൽ വരുന്ന ആദ്യത്തെ ഭാഗമാണ് ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973 ഡിഫറൻറ്റ് ഡെഫിനിഷൻസിൽ 2A to 2X വരെയുള്ള ഇതിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻസാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. CRPC കുറിച്ചാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. CRPC സെക്ഷൻ 2 ആദ്യം പറയുന്നത്. സെക്ഷൻ 2 ഡെഫിനിഷൻസ് അല്ലെങ്കിൽ നിർവചനങ്ങളാണ്. അതായത് പോലീസ് നടപടിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളുടെ ചില പദങ്ങളുടെ നിർവചനം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ സിലബസിൽ തന്ന നിർവചനങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ നിർവചനം 2A നിർവചനമാണ്. അതെന്താണെന്ന് വെച്ചാൽ ജാമ്യം അനുവദിക്കേണ്ട കുറ്റങ്ങൾ, അതായത് ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഡെഫിനിഷനാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ജാമ്യം അനുവദിക്കേണ്ട കുറ്റമെന്നാൽ ജാമ്യം അനുവദിക്കേണ്ടതായി ഒന്നാം പട്ടികയിൽ കാണിച്ചിരിക്കുന്നതോ തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമം ജാമ്യം അനുവദിക്കാകുന്നതോ ആയ ഒരു കുറ്റം എന്നർത്ഥമാക്കുന്നു. ജാമ്യം അനുവദിക്കേണ്ടതില്ലാത്ത കുറ്റം എന്നാൽ മറ്റേതെങ്കിലും കുറ്റം എന്നർത്ഥമാക്കുന്നതും ആണ്. അതായത് പട്ടിക 1 പറഞ്ഞിരിക്കുന്നത് പ്രകാരം ജാമ്യം അനുവദിക്കേണ്ട കുറ്റങ്ങൾ ഏതൊക്കെയാണോ അവയ്ക്ക് ആണ് ജാമ്യം അനുവദിക്കേണ്ടത് എന്നാണ് 2A ബെയിലബിൾ ഒഫൻസിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി സിലബസിൽ തന്നിരിക്കുന്നത് 2C ആണ്. അതാണ് കോഗ്നൈസബിൾ കുറ്റം, അതായത് കോഗ്നിസിബിൾ ഒഫൻസ് എന്നാൽ ഏത് കുറ്റത്തിനാണോ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒന്നാം പട്ടിക അനുസരിച്ചോ തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിൻ കീഴിലോ വാറൻ്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്നത് അങ്ങനെയുള്ള കുറ്റമെന്നും കോഗ്നൈസബിൾ കേസ് എന്നാൽ ഏത് കേസിലാണോ അങ്ങനെ അറസ്റ്റ് ചെയ്യാവുന്നത് അങ്ങനെയുള്ള കേസ് എന്നും അർത്ഥമാക്കുന്നു. അപ്പോൾ കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ നമുക്ക് വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതിനെയാണ് കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. ഒന്നുകിൽ ഒന്നാം പട്ടിക അനുസരിച്ചായിരിക്കണം, അല്ലെങ്കിൽ തത്സമയം പ്രാബല്യത്തിലുള്ള ഒരു നിയമം അനുസരിച്ച് ഒരു വ്യക്തിയെ വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്തരം കുറ്റകൃത്യങ്ങളെയാണ് കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. കോഗ്നൈസബിൾ ഒഫൻസിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ചോദിച്ചാൽ 2C ആണ്. ഇനി സിലബസിൽ തന്നിരിക്കുന്നത് 2H ആണ്. അപ്പോൾ നമുക്ക് 2H എന്താണെന്ന് നോക്കാം. 2H എന്ന് പറഞ്ഞാൽ അന്വേഷണം അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ എന്നതാണ് 2H എന്ന് പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനോ ഇതിലേക്ക് ഒരു മജിസ്ട്രേറ്റ് അധികാരപ്പെടുത്തുന്ന ഏതെങ്കിലും ആളോ തെളിവ് ശേഖരിക്കുന്നതിനായി ഈ നിയമസംഹിതയിൻ കീഴിൽ നടത്തുന്ന എല്ലാ നടപടികളുമാണ്
അന്വേഷണം അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഇപ്പം അന്വേഷണത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ്? പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റ് അധികാരപ്പെടുത്തുന്ന ഏതെങ്കിലും ആളോ തെളിവ് ശേഖരിക്കുന്നതിനായിട്ട് ഒരു നിയമസംഹിതയുടെ കീഴിൽ നടത്തുന്ന എല്ലാ നടപടികളെയും ഇൻവെസ്റ്റിഗേഷൻ എന്ന ഗണത്തിൽ പെടുത്താവുന്നതാണ്. അപ്പോൾ 2H ആണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അടുത്തത് നീതിന്യായ നടപടിയാണ്, 2I സിലബസിൽ പറഞ്ഞിരിക്കുന്നത് ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ആണ്. അപ്പോൾ ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് എന്ന് വെച്ചാൽ ഏത് നടപടിക്കിടയിലാണോ നിയമപ്രകാരം ശപഥത്തിന്മേൽ തെളിവെടുക്കുന്നത് അല്ലെങ്കിൽ എടുക്കാവുന്നത് അങ്ങനെയുള്ള ഏത് നടപടിയും ഉൾപ്പെടുന്നു ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞാൽ. ഒരു ശപഥത്തിന്മേൽ അല്ലെ തെളിവെടുക്കുന്നത് അല്ലെങ്കിൽ എടുക്കാവുന്നത് അങ്ങനെയുള്ള ഏത് നടപടിയെയും ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് എന്നാണ് പറയുന്നത്. നീതിന്യായത്തിൻ്റെ എന്താ പറയുക, കൂട്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ നീതിന്യായത്തിൻ്റെ സഹായത്തോടെ ഒരു നടപടിക്കിടയിൽ നിയമപ്രകാരം തെളിവെടുക്കുന്നതിനെയാണ് നമ്മൾ ജുഡീഷ്യൽ പ്രൊസീഡിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് 2L ആണ് ഇതിൽ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2L എന്ന് പറയുന്നത് കോഗ്നിസിബിൾ അല്ലാത്ത കുറ്റം എന്താണെന്നാണ്. ഏത് കുറ്റത്തിനാണോ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറൻ്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ലാത്തത് അങ്ങനെയുള്ള കുറ്റം എന്നും കോഗ്നിസിബിൾ കുറ്റങ്ങളായിരിക്കും. അതുപോലെ തന്നെ അങ്ങനെയുള്ള കേസുകൾ കോഗ്നിസിബിൾ കേസുകളും ആയിരിക്കും. അപ്പോൾ കോഗ്നിസിബിൾ അല്ലാത്ത കുറ്റങ്ങളെക്കുറിച്ചാണ് 2L പറയുന്നത്. അതായത് വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറ്റങ്ങളെയാണ് കോഗ്നിസിബിൾ അല്ലാത്ത കേസുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് 2N ആണ് ഡെഫിനിഷനിൽ കൊടുത്തിരിക്കുന്നത്. 2N എന്ന് പറഞ്ഞാൽ കുറ്റം അല്ലെങ്കിൽ ഒഫൻസ് എന്താണെന്നാണ്. തത്സമയം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമം ശിക്ഷാർഹമാക്കുന്ന ഏതെങ്കിലും കൃത്യമോ കൃത്യവിലോപമോ എന്നർത്ഥമാക്കുന്നതും അതിൽ ഏത് കൃത്യം സംബന്ധിച്ചാണോ 1871 കന്നുകാലി അതിക്രമ ആക്ട് 20 കീഴിൽ പരാതി സമർപ്പിക്കാവുന്നത് അങ്ങനെയുള്ള ഏതെങ്കിലും കുറ്റകൃത്യം ഉൾപ്പെടുന്നതാണ് കുറ്റം എന്ന് പറയുന്നത്. തത്സമയം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമം ശിക്ഷാർഹമാക്കുന്ന ഒരു കൃത്യം ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ കൃത്യവിലോപമോ എന്നർത്ഥമാക്കുന്നതും അതിൽ ഏത് കൃത്യം സംബന്ധിച്ചാണോ 1871 കന്നുകാലി അതിക്രമ ആക്ട് 20 കീഴിൽ പരാതി സമർപ്പിക്കുന്നത് അങ്ങനെയുള്ള ഏതെങ്കിലും കുറ്റം ഉൾപ്പെടുന്നതാണ് കുറ്റം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മളിപ്പം 2N ആണ് നോക്കിയത്. ഇനി 2W ആണ് നിർവചനം ഉള്ളത്. 2W എന്ന് പറഞ്ഞാൽ സമൻസ് കേസ്, അതായത് വാറൻ്റ് കേസ് അല്ലാത്തതും ഒരു കുറ്റത്തെ സംബന്ധിക്കുന്നതുമായ കേസ് എന്നാണ് അർത്ഥമാക്കുന്നത് സമൻസ് കേസ് എന്ന് പറയുന്നത്. വാറൻ്റ് കേസ് അല്ലാത്തതും ഒരു കുറ്റത്തെ സംബന്ധിക്കുന്നതുമായ കേസ് എന്നർത്ഥമാക്കുന്നതാണ് സമൻസ് കേസ് എന്ന് പറയുന്നത്. അടുത്തത് 2X ആണ്. 2X എന്ന് വെച്ചാൽ വാറണ്ട് കേസ് എന്താണെന്നാണ്. മരണശിക്ഷയോ ജീവപര്യന്ത തടവു ശിക്ഷയോ 2 കവിയുന്ന തടവു ശിക്ഷയോ നൽകി ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റം സംബന്ധിക്കുന്ന ഒരു കേസാണ് വാറണ്ട് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ വാറണ്ട് കേസ് എന്ന് പറഞ്ഞാൽ മരണശിക്ഷയോ ജീവപര്യന്ത തടവു ശിക്ഷയോ 2 കവിയുന്ന തടവു ശിക്ഷയോ നൽകി ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റം സംബന്ധിക്കുന്ന ഒരു കേസ് വാറൻ്റ് കേസാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗം, അതായത് CRPC ഭാഗം 2 ഡെഫിനിഷൻസ് എന്നുള്ള പാർട്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിലബസിൽ പറഞ്ഞിരിക്കുന്ന 8 സെക്ഷൻസ് മാത്രമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതിനിടയിലുള്ള സെക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കാരണം സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം നോക്കിപ്പോയാൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോസിനായിട്ട് മറ്റ് വീഡിയോസിനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ എല്ലാവർക്കും നന്ദി.